Hi friends, welcome to the class. So today we are going to study the time and distance. Study the topic time and distance. Appo time and distance adu padikkanane munpu appo adinte problems cheythu kodukkanane munpu namukku korchu important formulas nokkam. Appo time and distance inde basic formula ennu parayunnathu distance time um thannal engane speed kandupidikkam. So speed is equal to distance divided by time. Appo speed is equal to distance divided by time. Ippo train inde problem ayalum edhu problem ayalum ee oru basic thing manasil vechittu venam L1 length ulla trainum L2 length ulla trainum parasparam cross cheyan edukkuna time allengil ore direction ilana povunengil overtake cheyan edukkuna time anganeulla karyangalokke padikkunnane ellathinte formulas by heart verudha padikkiyalla idana adinte basic equation ennu parayunnathu. So speed is equal to distance divided by time. ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഫോർമുലയിൽ നിന്നാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് മാത്രം ഇവിടെ നിർത്തുകയാണെങ്കിൽ ടൈം ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു, ഇവിടെ ഡിവൈഡ് ബൈ ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ മൂന്ന് ഫോർമുലാസും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അതിൽ നിന്ന് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം പഠിക്കുക, അതിൽ നിന്ന് ഈ മൂന്ന് ക്വാണ്ടിറ്റീസും ഇതിലേത് അൺനോണായി തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇഫ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്സ് ഓഫ് എ ആൻഡ് ബി is x is to y. അപ്പോൾ ഇതിൽ എക്സ് വൈ എന്നുള്ളത് നമ്മൾ പല കാര്യത്തിനും വേരിയബിളായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ് ഈസ് ടു വൈ എന്നുള്ളതിന് പകരം ഇപ്പോൾ സ്പീഡ് ആയതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. S1 is to S2 എന്നതാക്കുകയാണ്. ഇഫ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്സ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും സ്പീഡ്സ് എങ്ങനെയാണ്, S1 is to S2 എന്ന റേഷ്യയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ S1 is to S2 ഞാൻ ഇത് പറയാൻ കാരണം സ്പീഡാണ് ആ റേഷ്യോയിൽ നിന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ദെൻ ദ റേഷ്യോ ഓഫ് ദ ടൈംസ് ടേക്കൺ ബൈ ദം ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈമും സ്പീഡും തമ്മിൽ എങ്ങനെയാണ് റേഷ്യോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സ്പീഡ് മുകളിലാണെങ്കിൽ ടൈം താഴെയാണ്. സോ അങ്ങനെയാണെങ്കിൽ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ S1 is to S2 ആണെങ്കിൽ അതുപോലെ അതിൻ്റെ ഈ പറഞ്ഞ എയും ബിയും എടുക്കുന്ന ടൈം, ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1/x is to 1/y, അല്ലെങ്കിൽ 1/, അതിനെങ്ങനെ എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y is to x എന്ന് എഴുതാം. അതുപോലെ 1/S1 is to 1/S2, അതായത് ഓരോന്നും ആദ്യത്തേതിന് സ്പീഡ് കൂടുതലാണെങ്കിൽ, ഒന്നിന് സ്പീഡ് കൂടുതലാണെങ്കിൽ അത് എടുക്കുന്ന ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം കുറവായിരിക്കും. അതുപോലെ സ്പീഡ് കുറവാണെങ്കിൽ ആ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് 1/S1 is to 1/S2 അല്ലെങ്കിൽ S2 is to S1 എന്ന് പറയാം. ഇപ്പോൾ രണ്ട് സ്പീഡ്സ് ഓഫ് എന്തെങ്കിലും പേഴ്സൺസ് ആകാം, ട്രെയിൻ, അങ്ങനെയുള്ള എന്തു ആയിക്കോട്ടെ, ആ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3:4 ആണ് അത് തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ എങ്കിൽ, 4:3 ആയിരിക്കും അവർ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ടു ചേഞ്ച് കിലോമീറ്റർ പെർ അവർ ഇൻ ടു മീറ്റർ പെർ സെക്കൻഡ് multiply by 5/18 and to change meter per second into kilometer per hour we need to multiply with 18/5. appo eppozhum പല ക്വസ്റ്റ്യനുകളിലും പലരും മിസ്റ്റേക്സ് വരുത്തുന്നതും ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ചില ക്വാണ്ടിറ്റീസ് മീറ്റർ, ഇപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന മീറ്റർ ആണെങ്കിൽ സെക്കൻഡ് ആയിരിക്കും ടൈം പറയേണ്ടത്. അതുപോലെ കിലോമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവറിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലതിൽ ഒരെണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി മാറ്റിത്തരും. ഇപ്പോൾ ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നിട്ട് ടൈം അവറിൽ തരുകയോ അല്ലെങ്കിൽ തിരിച്ചു തരികയോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ, അങ്ങനെ മാറിത്തരുന്നു. ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് കൺവേർഷൻ ഫ്രം കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡും ഫ്രം മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പെർ അവറും ആവശ്യമായിട്ട് വരും. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആക്കണം. അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 meter ആണ്. അപ്പോൾ 1000 divided by ഒരു അവർ എത്ര സെക്കൻഡാണ്? ഒരു അവറിൽ 60 minutes ഉണ്ട്, അതുപോലെ 3600 seconds ആണുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് സീറോസ് ക്യാൻസലായി,
2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 × 5 ആണ്, 2 × 18 ആണ് 36. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5/18 എന്ന് കിട്ടി. അപ്പോൾ പലർക്കും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5/18 ആണോ 18/5 ആണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒട്ടും കൺഫ്യൂഷൻ അടിക്കണ്ട. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000, അവറിനെ സെക്കൻഡ് ആക്കാൻ 3600. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ 5/18 കിട്ടുന്നത്. കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത് ആദ്യം ചെയ്ത് നോക്കിയാൽ മതി. ഇനി മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അറിയാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കുമ്പോൾ ബൈ 1000 ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? 1/1000 ചെയ്യണം. അതുപോലെ സെക്കൻഡിന് അവർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബൈ 3600 ചെയ്യണം. എന്ന് വെച്ചാൽ 3600/1000 എന്ന് വരും. എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ആദ്യം നമുക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടും. അതായത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 18/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഫോർമുലയിലേക്ക് പോവാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ ചോദിക്കാറുള്ളതാണ്. ഇഫ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് അറ്റ് S1 km/h and the same distance is covered at S2 km/h, അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ ഹോൾ ജേർണി. അപ്പോൾ പറയുന്ന ഇതാണ്, ഒരു സെയിം ഡിസ്റ്റൻസ് ഇപ്പോൾ എ മുതൽ ബി വരെ ഒരാൾ ട്രാവൽ ചെയ്തു, സെയിം ഡിസ്റ്റൻസ് അതായത് സോറി ട്രാവൽ ചെയ്തു ഒരു S1 km/h ട്രാവൽ ചെയ്തു. ഇനി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് അതേ പാത്തിലൂടെ തന്നെ ട്രാവൽ ചെയ്തു വിത്ത് അനദർ സ്പീഡ് S2 ട്രാവൽ ചെയ്തു. അങ്ങനെ ഇത് കിലോമീറ്റർ പെർ അവറിലായിക്കോട്ടെ മീറ്റർ പെർ സെക്കൻഡിലായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 × 1 സ്പീഡ് × 2 സ്പീഡ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 സ്പീഡ് + 2 സ്പീഡ്. 2S1S2 / S1 + S2 ചെയ്താൽ ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ, അടുത്തത് സപ്പോസ് 2 ട്രെയിൻസ് അല്ലെങ്കിൽ 2 മൂവിങ് ഒബ്ജക്ട്സ് ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുവാണ് വിത്ത് S1 m/s ആൻഡ് S2 m/s. ദെൻ ദ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് S1 + S2 ആയിരിക്കും. എസ് റിലേറ്റീവ് എന്ന് പറയുന്നത് S1 + S2. അപ്പോൾ ഓർക്കുക, 2 ട്രെയിൻസ് അല്ലെങ്കിൽ 2 മൂവിങ് ഒബ്ജക്ട്സ് ആയിക്കോട്ടെ ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് 1 ഈസ് ഹാവിംഗ് ദ സ്പീഡ് S1 m/s ആൻഡ് അതർ ഈസ് ഹാവിംഗ് S2 m/s, അങ്ങനെയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ എസ് റിലേറ്റീവ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? S1 + S2 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ S1 + S2 ആണ് റിലേറ്റീവ് സ്പീഡ്. ഒന്നിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് മൂവ് ചെയ്യുകയാണ് മറ്റത് മൂവ് ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് റിലേറ്റീവായിട്ട് അതിനെ ആപേക്ഷികമായിട്ട് തോന്നുന്നത് അടുത്ത ആൾക്ക് ഇത്ര സ്പീഡുണ്ടെന്നാണ്. സ്വന്തം ഇപ്പോൾ ഒരു പേഴ്സൺ 30 m/s ഓടുകയാണ്, വേറൊരാൾ 40 m/s ഓടുകയാണ്, അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് തോന്നുന്നത് മറ്റേ ആളുടെ സ്പീഡ് 30 + 40 = 70 m/s ആണെന്ന് തോന്നുക. ഇനി അതുപോലെ സപ്പോസ് 2 ട്രെയിൻസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ, അവരിലാണ് സെയിം ഡിറക്ഷനിൽ മൂവ് ചെയ്യുവാണ് ആൻഡ് S1 ആണ് S2 നേക്കാൾ വലുതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ഇസ് ഈക്വൽ ടു S relative = S1 - S2 m/s. S2 ആണ് വലുതെങ്കിൽ S2 - S1. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ചിഹ്നവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ചിഹ്നവും പോസിറ്റീവ് സൈനും യൂസ് ചെയ്യുക. ഓക്കെ, പ്ലസ്സും മൈനസും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 + S2 ആണ് ആൻഡ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 - S2 ആണെന്ന് ഓർക്കുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇഫ് 2 ട്രെയിൻസ് ഓഫ് ലെങ്ത് L1 m, ഒരു ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ്? L1 m ആൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ ട്രെയിൻസ് L2 m ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്, ഒന്നിൻ്റെ സ്പീഡ് S1 m/s ആൻഡ് അതർ സ്പീഡ് ഈസ് S2 m/s. അപ്പം ദെർ ആർ 2 ട്രെയിൻസ് ആൻഡ് ഹാവിങ് ലെങ്ത് L1 and L2 ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻഡ് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് L1 S1 m/s L2 S2 m/s ആണ്. അങ്ങനെയെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻസ് ടു ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്ന T is equal to
L1 plus L2 divided by S1 plus S2 അത്രയും സെക്കൻഡ് ആണ്. T is equal to L1 plus L2 divided by S1 plus S2. അപ്പോൾ ഇവിടെ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് ഈ S1 plus S2. അപ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ്, അതുപോലെ ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഇവിടെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, L1 എന്ന ലെങ്ത് പ്ലസ് L2 എന്ന ലെങ്ത്, ട്രെയിൻ ഫസ്റ്റിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിൻ സെക്കൻഡിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെയിൻ ഫസ്റ്റിൻ്റെ സ്പീഡ് പ്ലസ് ട്രെയിൻ സെക്കൻഡിൻ്റെ സ്പീഡ്. ഇവിടെ S1 പ്ലസ് S2 എന്ന് വരാൻ കാരണം ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇനി ഇതുപോലെ തന്നെ ടു ട്രെയിൻസ് ഉണ്ട്, ആൻഡ് ദേ വൺ ഈസ് ഹാവിങ് ലെങ്ത് L1 meter ആൻഡ് അതർ ഈസ് ഹാവിങ് L2 meter ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ വിത്ത് S1 ആൻഡ് S2 meter per second ആണെങ്കിൽ ആൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ഫാസ്റ്റർ ട്രെയിൻ ടു ഓവർടേക്ക് ചെയ്യുന്നു ബൈ ദ സ്ലോവർ ട്രെയിൻ, ഓവർടേക്ക് ദ സ്ലോവർ ട്രെയിൻ എന്ന് പറയുന്നത് അതും ടൈമാണ്. ടൈം ഇസ് ഈക്വൽ ടു എന്താണ്, എപ്പോഴും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ആ രണ്ട് ട്രെയിൻ്റെ ലെങ്ത്, അത് ആഡ് ചെയ്യുക, L1 പ്ലസ് L2 തന്നെയായിരിക്കും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. നേരത്തെ ഇത് കമ്പയർ ചെയ്ത് നോക്കുക ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ, അതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് എങ്ങനെയാണ്, S1 minus S2 seconds ആണ്. ഓക്കെ, ഇനി ഇഫ് എ ട്രെയിൻ ഈസ് ഹാവിങ് എ ലെങ്ത് ഓഫ് L1 meter ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ഇറ്റ് എ സ്പീഡ് ഓഫ്, ഇവിടെ L1 ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ L1 ഡിനോട്ട് ചെയ്താലും മതി. ഒരു ട്രെയിൻ ഉണ്ട് ആൻഡ് ട്രെയിൻ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് S1 meter per second ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടു ക്രോസ് എപ്പോൾ, ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ക്രോസ് എപ്പോൾ, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പോസ്റ്റ്, ഒരു ഹ്യൂമൻ സ്റ്റാൻഡിങ് സ്റ്റിൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ, അവർ പാസ് ചെയ്യാനെടുക്കുന്ന ടൈം, അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മുടെ ബേസിക് നമ്മുടെ ഐഡിയ എന്താണ്, ടൈം ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ പഠിച്ചു ലെങ്ത് ബൈ സ്പീഡാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്ത് ലെങ്ത് അല്ലെങ്കിൽ എന്ത് ഡിസ്റ്റൻസ് ആണോ ഉള്ളത്, നമുക്ക് ആ പോളിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ നിൽക്കുന്നു അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് നെഗ്ലിജിബിൾ ആണ് കമ്പേർഡ് ടു ട്രെയിനിൻ്റെ ലെങ്ത്. അതുകൊണ്ട് നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത് മാത്രം, L1 മാത്രം, ഇവിടെ L1 plus L2 എന്നെടുത്തു, അത് രണ്ട് ട്രെയിനിൻ്റെ ലെങ്ത് ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് L1 divided by S1 seconds എന്ന് എഴുതിയാൽ മതി. ഇനി ഇഫ് ദ ട്രെയിൻ ഈസ് ഹാവിങ് ലെങ്ത് L1 meter ആൻഡ് സ്പീഡ് S1 meter per second ആണ് ആൻഡ് ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു കവർ എ പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത് L2 എന്ന് പറയുന്നത്, ടൈം ടേക്കൺ ടു കവർ എ പ്ലാറ്റ്ഫോം, അപ്പോൾ പ്ലാറ്റ്ഫോമിനാവുമ്പോൾ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്, L2 ലെങ്ത് ഉണ്ട്. അഗെയിൻ ടൈം ഇസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ L1 plus L2 divided by S1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. അപ്പോൾ എപ്പോഴും ആ ബേസിക് ഇക്വേഷൻ ഓർക്കുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെങ്കിൽ ലെങ്ത് ബൈ സ്പീഡ്. അപ്പോൾ ഇത്രയും ഫോർമുലാസ് എഴുതി വയ്ക്കുക, നോട്ട് ഡൗൺ ചെയ്യുക, പഠി മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.